ഒരു വർഷത്തെ ശബരിമല മാളികപ്പുറം ക്ഷേത്രത്തിലെ പൂജകൾക്ക് ശേഷം ഇരു മേൽശാന്തിമാരും മലയിറങ്ങി. ശബരിമല യുവതീ പ്രവേശന വിഷയം സുപ്രീംകോടതി വിശാല ബെഞ്ചിലേക്ക് വിട്ടതും സന്നിധാനത്തെ നിയന്ത്രണങ്ങൾ കുറച്ചതും ഏറെ സന്തോഷം നൽകുന്നു എന്ന് ശബരിമല മേൽശാന്തിയായിരുന്ന വാസുദേവൻ നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തിയും ജനം ടിവിയോട് പറഞ്ഞു. ശബരിമലയിലെ പുതിയ മേൽശാന്തിയായ സുധീർ നമ്പൂതിരിക്ക് ചുമതലകൾ കൈമാറിയതിനു ശേഷമാണ് ശബരീശ സന്നിധിയിലെ ഒരു വർഷത്തെ ജീവിതം അവസാനിപ്പിച്ച് വാസുദേവൻ നമ്പൂതിരി മലയിറങ്ങിയത്. കഴിഞ്ഞ മണ്ഡലകാലത്തെ അപേക്ഷിച്ച് അന്നുണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ അയവ് വന്നതും നിയന്ത്രണങ്ങൾ കുറഞ്ഞതിലും ഏറെ സന്തോഷമുണ്ടെന്ന് വാസുദേവൻ നമ്പൂതിരി ജനൻ ടിവിയോട് പറഞ്ഞു. ഞാനിവിടെ ചുമതലയേൽക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരുപക്ഷെ ശബരിമലയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും പ്രശ്നകലുഷിതമായിട്ടുള്ളൊരു സന്ദർഭം ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നകലുഷിതമായിട്ടുള്ളൊരു സന്ദർഭത്തിൽ തന്നെയാണ് എനിക്ക് ചുമതല ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി അത് എനിക്ക് ഇവിടുന്ന് പോകുന്ന സമയത്ത് വളരെ സന്തോഷമായിട്ട് തന്നെ പോകാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്നൊരു കാര്യമാണ്. മാളികപ്പുറത്തമ്മയെ പൂജിക്കാൻ കഴിഞ്ഞത് മുൻജന്മ സുഹൃത്തമെന്ന് നാരായണൻ നമ്പൂതിരിയും വ്യക്തമാക്കി. 100% സംതൃപ്തമായിട്ടാണ് ഞാൻ ഭഗവാന്റെ സന്നിധിയിൽ നിന്ന് യാത്രയാകുന്നത്. കാരണം വന്നിടയ്ക്ക് ചെറിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായെങ്കിലും നമുക്ക് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള ക്ഷേത്രാന്തരീക്ഷത്തെ സംബന്ധിച്ചുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയല്ല പോയത്. എന്നാലും വലിയ ആശങ്കകളുണ്ടായിരുന്നു, പത്തിനങ്ങളുടെ ബുദ്ധിമുട്ടുകളുമൊക്കെ കണ്ടപ്പോൾ. പക്ഷേ അതിൽ നിന്നെല്ലാം ഒഴിവായി ഇപ്പം നല്ലൊരു കോടതിയാണെങ്കിലും വിധി പുനഃപരിശോധിക്കാനുള്ളൊരു വിധി വന്നു കഴിഞ്ഞപ്പോൾ അതിൽ വളരെ ആത്മസംതൃപ്തിയുണ്ട്. നമ്മുടെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചോളം ആചാരങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആചാരത്തിൽ കൂടിയാണ് ക്ഷേത്രത്തിൻ്റെ ചൈതന്യവും ഭക്തന്മാരുടെ ക്ഷേമമൊക്കെ നിലനിൽക്കുന്നത്. ഹരിവരാസനം പാടി നട അടച്ച ശേഷമാണ് ഇരുവരും മലയിറങ്ങിയത്. ജനം സന്നിധാനം.